നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി നെഗറ്റീവ് ആണ്. അത് കുറച്ച് റയറായിട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ആർക്കെങ്കിലും ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എവിടെയാന്ന് വെച്ചാൽ വന്നിട്ട് അത് കൊടുക്കാൻ തയ്യാറാണെന്ന്. അങ്ങനെ ഏതൊരു ബ്ലഡ് ബാങ്കിലുള്ള ആൾ എൻ്റെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ 3 മാസത്തിനിടയിൽ കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പോയിട്ട് ആ ബ്ലഡ് കൊടുക്കാൻ ആർക്കും ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസവും എനിക്കൊരു കോള് വന്നു. കോള് വന്നത് വടകരയുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു ഭാര്യയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു എന്താ പറയുക സിസേറിയൻ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇന്നിപ്പോൾ രാത്രി വരാൻ പറ്റില്ല എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് നാളെ രാവിലെയാണ് ബ്ലഡ് എടുക്കേണ്ടത്, ആ സമയത്തേക്ക് ഒരു കൺഫേം ആയിട്ടുള്ള ഓപ്പറേഷൻ എന്തായാലും നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയപ്പം അദ്ദേഹം എന്നെ ഒരു 1 hour അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം മഴ കാരണം ഞാനൊരു വണ്ടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ ബസ്സിലാണ് പോയത്. കുറച്ച് സമയം വൈകിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹം എന്നെ കാത്തു നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചെന്നപ്പം അദ്ദേഹം എന്നോട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെങ്കിലും വന്നല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. കാരണം വേറൊന്നുമില്ല, ഇപ്പം കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള ജില്ലകളിൽ നിപ്പ വൈറസ്, അതായത് മെഡിക്കൽ കോളേജിലാണല്ലോ ഇപ്പം നിപ്പ സ്ഥിരീകരിച്ചതും അവരെ ചികിത്സിച്ചതും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിപ്പ ഉണ്ടോ എന്നുള്ളൊരു പേടി കാരണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് നിപ്പ ഉണ്ടോ എന്നുള്ളൊരു പേടി കാരണം ആരും മെഡിക്കൽ കോളേജിലേക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസികൾ, അതിൻ്റെ തൊട്ടടുത്തുള്ള എന്താ പറയുക അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകളെയൊക്കെ വിളിച്ച സമയത്ത് അവർ പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ പോകരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് അവസാനമാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അവിടെ എത്തിയപ്പം വല്ലാത്തൊരു സന്തോഷം. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കിപ്പോൾ പോയാൽ അറിയാം, എന്താ പറയുക കാഷ്വാലിറ്റിയിൽ മാത്രമേ ആളുകളുള്ളൂ, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വളരെ കുറച്ച് ആളുകൾ. അതേപോലെ തന്നെ ബ്ലഡൊക്കെ ഞാൻ കഴിഞ്ഞ തവണ കൊടുക്കാൻ പോയ സമയത്ത് അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പം ആ ബ്ലഡ് ബാങ്കിൽ പോലും ആളില്ലാത്തൊരവസ്ഥയാണ്. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് നിപ്പ വൈറസ് ഇപ്പോഴും ഉണ്ടെന്ന് പേടിച്ചിട്ട് ആളുകൾ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ചേട്ടന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഞാൻ അവിടെ ടോക്കണെടുത്ത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി ഞാൻ അവിടുന്ന് ഒരു 10 minutes കൊണ്ട് തന്നെ ബ്ലഡ് കൊടുത്തു. ആദ്യ സമയത്ത് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ബ്ലഡ് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതൊരു എന്താ പറയുക കുറച്ച് പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്ലഡ് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കൊടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു പ്രശ്നവുമില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു 10 minutes നമ്മൾ ചിലവഴിച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതും നമുക്കൊരു കീഴുപാടോ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ യാതൊരു വിധ മാറ്റങ്ങളും ഉണ്ടാവാത്തൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് ഇത് കൊടുക്കാനുള്ളൊരു കാരണം. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് ഒരു 10 minutes കൊണ്ട് ബ്ലഡൊക്കെ എടുത്ത് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊരു സ്ഥലമുണ്ട്, ആ ബ്ലഡ് ബാങ്കിൻ്റെ ഉള്ളിൽ തന്നെ. നമ്മളവിടെ ഇരുന്നിട്ട് നമ്മുടെ എന്താ പറയുക ഒരു ചായ ഒരു ബിസ്ക്കറ്റും അവർ തരും. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹം വേറൊരു രോഗിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ചായ തന്ന ചേച്ചിയോട് അയാൾ ചോദിച്ചു ഇപ്പം നിപ്പയാണ്ട് കുറച്ച് ആൾ കുറവാണല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ആളിപ്പോൾ പകുതിയിലധികം കുറവാണ്, ബ്ലഡ് കൊടുക്കാൻ വരുന്നില്ല എന്ന രീതി. അപ്പോൾ അയാളൊരു തമാശ രൂപേണ ചോദിച്ചു ഈ നിപ്പ വന്ന സമയത്ത് ചേച്ചിയൊക്കെ ലീവ് എടുത്ത് പോയിട്ടുണ്ടാവില്ലേ. ആ സമയത്ത് ആ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എനിക്ക് വളരെയധികം എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ആ ചേച്ചിയോട് തോന്നുന്ന തരത്തിലായിരുന്നു മറുപടി. താൻ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്ത് അതിനൊരു അർത്ഥമില്ലാതായിപ്പോവും താൻ ആ സമയത്ത് ലീവ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. കാരണം അവർ വാങ്ങിച്ച ശമ്പളം അല്ലെങ്കിൽ അതുവരെ വാങ്ങിച്ചു കൊണ്ടിരുന്ന ശമ്പളം ഈ മെഡിക്കൽ കോളേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളമാണ്. അതിനവർക്കൊരു എന്താ പറയുക തിരിച്ചൊരു എന്താ പറയുക ഒരു ഇത് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. ആ സമയത്തും അവരവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആത്മാർത്ഥം വളരെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അവരവിടെ താൽക്കാലിക ജീവനക്കാരിയാകാനുള്ള സാധ്യതയാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്.
കാരണം അവരുടെ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. എന്നിട്ട് പോലും സ്വന്തം ജീവനെ പോലും പേടിക്കാത്ത അവർ ആ സമയത്ത് തൻ്റെ ഒരു കർത്തവ്യമാണ് അതെന്ന് മനസ്സിലാക്കി ജോലി ചെയ്തിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരോട് എനിക്ക് വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നി. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ ചേട്ടൻ വന്നിട്ട് എന്നോട് വളരെ സന്തോഷത്തോടും അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വണ്ടിക്ക് എന്തെങ്കിലും കാശിനാവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ കൂടെ തന്നെ ആ ചേട്ടൻ നടന്നു. അവസാനം എന്നെ ബസ് കയറ്റി വിടുന്ന വരെ ആ ചേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അദ്ദേഹത്തിന് ഒരു വലിയൊരു സന്തോഷം തോന്നി. ഇത്രയും ആളുകൾ വരാതിരുന്നിട്ടും ഞാൻ അവിടെ ചെന്നല്ലോ. പക്ഷേ എനിക്ക് നിപ്പ വൈറസോ ഇനിയിപ്പോൾ എന്ത് വൈറസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ബ്ലഡ് കൊടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് കൊടുക്കും. പക്ഷേ ഒരു ജനവിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നു നിപ്പ വൈറസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അകത്തൊരു ഭൂതം പോലെ കറങ്ങി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകൾ വഴിയോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. കാരണം നമുക്കവിടെ ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവിടെ അവരെ ചികിത്സിച്ചിട്ടുള്ള, അവരെ നോക്കിയിട്ടുള്ള ഡോക്ടേഴ്സുണ്ട്, അവർക്ക് പരിചരണം നൽകിയിട്ടുള്ള നേഴ്സുമാരുണ്ട്. അവരൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരേ ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ, ഇവരെ ശുശ്രൂഷിച്ചിട്ടുള്ള ഇവരെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് മാത്രം കാഷ്വാലിറ്റിയിൽ ഒരു രക്ഷയും ഇല്ലാതെ എത്തിപ്പെടുന്നവരും മാത്രമാണ് ഇപ്പം മെഡിക്കൽ കോളേജിലുള്ളതെന്ന് പറയാം. അപ്പം മാത്രം മെഡിക്കൽ കോളേജിന് നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ ഒ പി യിൽ നീണ്ട വരികൾ നമുക്ക് കാണാമായിരുന്നു. ഇപ്പം നീണ്ട വരികളില്ല, അവിടെ ചെറിയ വരികളേ ഉള്ളൂ. കാരണം പേടിയാണ് ഇനിയിപ്പോൾ വരും എന്നുള്ള പേടി. എനിക്കും പേടിയുണ്ട്, പക്ഷേ അതൊന്നും ഇല്ല എന്നൊരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് അതൊന്നും വിശ്വസിക്കാതെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലാത്ത ആളുകൾ പറഞ്ഞത് മാത്രം വിശ്വസിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതൊക്കെ വളരെ വലിയൊരു തെറ്റാണ്. നമുക്ക് ഇന്ന് ഞാൻ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഞാനിത് പേടിച്ച് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു മാനസികമായിട്ട് വളരെ സങ്കടം നൽകുന്നൊരു കാര്യമായിരിക്കും അത്. നമ്മളൊക്കെ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും. എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. കാരണം ജീവിതത്തിൽ ഞാൻ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് റോഡ് കിടന്ന സമയത്ത് എൻ്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള ചേട്ടനോട് എനിക്ക് കടപ്പാടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് അപകടം പറ്റിയ സമയത്ത് അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവിടെ ക്യാഷ് വരെ അല്ലെങ്കിൽ ബില്ല് വരെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്ക് കടപ്പാടുണ്ട്. അത്തരത്തിലുള്ള ഞാൻ ഒരിക്കലും ഒരു നോ പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ഇനി നിപ്പയല്ല ലോകത്തിലെ എന്ത് വലിയ രോഗം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ പോയേ പറ്റുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ ഒളിച്ചോടുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ന് നിങ്ങൾ വെറും കാഴ്ചക്കാരായിരിക്കും, നാളെ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇരാൻ. അന്നും മറ്റുള്ളവർ നിങ്ങളെ കണ്ട് ഒളിച്ചോടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നൊരു സന്ദേശം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കണം. ഇതൊന്നുമല്ല, നമുക്ക് മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ ലോകത്തോട് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ സംസാരിച്ചത്. എൻ്റെ ചാനലിലെ ടോപ്പിക്കുമായിട്ട് ഒരു യാതൊരു ബന്ധവും ഇതിനില്ല. ഞാൻ എന്നെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യവുമല്ല. പക്ഷേ നമ്മൾ അറിയണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ അറിയണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർക്കോ അവിടുത്തെ നേഴ്സുമാർക്കോ ആർക്കും ഇപ്പോൾ നിപ്പയും കാര്യങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇതിനെ തുരത്തിയ ഡോക്ടർമാരിപ്പോഴും സന്തോഷത്തോടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് പേരുടെ ജീവൻ അവർ രക്ഷിച്ചിട്ട് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഒളിച്ചോടാതിരിക്കുക. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക്